ഹലോ ഫ്രണ്ട്സ്, ഞാൻ വേണുഗോപാൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്കും എൻ്റെ പ്ലേലിസ്റ്റിലേക്കും നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയത് ഹൈ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി വരുമ്പോൾ ബുള്ളിഷ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹൈ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി വരുമ്പോൾ ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ് സ്ട്രാറ്റജി ഏതൊക്കെയാണെന്നുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡിസ്ക്ലെയിമറുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സ്റ്റോക്സിലാണെങ്കിലും ഇൻഡിസസിലാണെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും അത് റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. എല്ലാ ട്രേഡേഴ്സിനും സ്യൂട്ടബിൾ അല്ല. ഓപ്ഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചു വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ പറയുന്ന സ്ട്രാറ്റജികളൊന്നും ഒരു അഡ്വൈസല്ല, ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. ഏതെങ്കിലും സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ഈ ചാനലിൽ യാതൊരുവിധ ടിപ്സോ സജഷൻസോ റെക്കമെൻഡേഷൻസോ നൽകുന്നില്ല. ഓരോ ട്രേഡ് എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ ടിപ്സ് ഫോളോ ചെയ്യാതെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ വരുമ്പരായകൾ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. നമുക്ക് തുടങ്ങാം. ഇവിടെ ഐ വി കണ്ടീഷൻസിൽ ഹൈ ഇംപ്ലൈഡ് വോളറ്റിലിറ്റിയിൽ ബെയറിഷ് സ്ട്രാറ്റജി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്ട്രാറ്റജി വളരെ സിമ്പിളായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷോർട്ട് കോളാണ്. അതായത് ഒരു കോള് നമ്മൾ സെല്ല് ചെയ്യുന്നു, അതായത് കോള് സെൽ റൈറ്റ് ചെയ്യുന്നു, നേക്കഡ് കോള്. നമ്മുടെ വ്യൂ എപ്പോഴും ഡൗൺ സൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂട്രൽ. മാർക്കറ്റ് താഴെ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ, മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല, അതാണ് നമ്മുടെ വ്യൂ വേണ്ടത്. ഇവിടെ ഡൗൺ ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ചെയ്യാവുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഡെൽറ്റ 0.3, അതായത് 30 ഡെൽറ്റ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കോള് വേണം ഇവിടെ സെല്ല് ചെയ്യാനായിട്ട്. ഡെൽറ്റ 0.25 ആണെങ്കിൽ നിങ്ങൾക്കറിയാം സ്ട്രൈക്ക് 4 പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ്റെ ഇൻറ്റർസെറ്റ് വാല്യൂ 1 പോയിൻ്റാണ് കൂടുക. വാല്യൂവിനെ പറ്റി നമ്മൾ പറയുന്നിടത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ സ്ട്രാറ്റജിയുടെ സ്ട്രൈക്ക് സെലക്ഷൻ നമ്മൾ പറഞ്ഞു ഡെൽറ്റ 0.3 അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഔട്ട് ഓഫ് ദ മണിയിൽ ഡെൽറ്റ 0.3 താഴെയുള്ള കോള് വേണം റൈറ്റ് ചെയ്യാനായിട്ട്. വ്യൂവും നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ടു ബെയറിഷ്, അതായത് ഒന്നുകിൽ ന്യൂട്രൽ ആയിരിക്കണം അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കണം. മാർക്കറ്റ് താഴെ പോയില്ലെങ്കിലും മുകളിൽ പോകാതിരിക്കണം, അതായിരിക്കണം നമ്മളുടെ വ്യൂ. ഇനി ഇവിടെ റിസ്ക്, റിസ്ക് അൺഡിഫൈൻഡ് ആണ്. റിസ്ക് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് പോയാൽ, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലോസ്. അൺലിമിറ്റഡ് ലോസ് കൊണ്ട് എത്ര മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ എത്ര റൈറ്റ് ചെയ്ത പ്രീമിയം കിട്ടിയ പ്രീമിയവും സ്ട്രൈക്ക് പ്രൈസും കൂട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ തുടങ്ങുന്ന നിന്ന് മുകളിലേക്ക് എത്ര പോയാലും അത് നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ വ്യൂ തെറ്റാതെ സ്ട്രൈക്ക് സെലക്ഷൻ ശരിയായും ചെയ്യണം. ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് വിജയസാധ്യത 75% മുതൽ 85% വരെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ട്രാറ്റജി ഏതാണെന്ന് നോക്കാം. ബെയറിഷ് വ്യൂവിൽ ഐ വി കൂടിയിരിക്കുമ്പോൾ ചെയ്യേണ്ട അടുത്ത സ്ട്രാറ്റജി പുട്ട് റേഷ്യോ സ്പ്രെഡാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എഡ്ഡ മണിയിൽ അല്ലെങ്കിൽ നിയർ എഡ്ഡ മണിയിലുള്ള ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്തിട്ട് ഔട്ട് ഓഫ് ദ മണിയിലുള്ള 2 പുട്ട് നമ്മൾ സെല്ല് ചെയ്യുക. അതാണ് റേഷ്യോ 1:2. ഈ റേഷ്യോ നിങ്ങൾക്ക് 2:3 എന്നോ 2:5 എന്നോ 1:3 എന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നിങ്ങളുടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. റഷ്യ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ വിൽക്കുന്നത്, ഔട്ട് ഓഫ് ദ മണിയിൽ വിൽക്കുന്നത്. ഇവിടെയും നമ്മളുടെ വ്യൂ ന്യൂട്രൽ ടു ബെയറിഷ് ആണ്, കാരണം നമ്മൾ മാർക്കറ്റ് മുകളിൽ പോരുത്. മുകളിൽ പോയാലും നമുക്ക് നമ്മുടെ സ്ട്രൈക്ക് സെലക്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് അൺലിമിറ്റഡ് അല്ലാതെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഇല്ലാതെ ഇരിക്കാം. പക്ഷേ ഇവിടെ റിസ്ക് അൺഡിഫൈൻഡ് ആണ്. അതായത് നമ്മൾ ഔട്ട് ഓഫ് ദ മണി പുട്ട് സെല്ല് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പുട്ട് റേഷ്യോ സ്പ്രെഡിനകത്ത് നേക്കഡ് പുട്ട്, നേക്കഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ 1:2 എന്ന് പറഞ്ഞാൽ ഒരു പുട്ട് നേക്കഡാണ്. അതുകൊണ്ട് നേക്കഡ് സെല്ലിംഗ് വരുമ്പോൾ അവിടെ അൺലിമിറ്റഡ് റിസ്ക് ഉണ്ടെന്നറിയാം. ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 70% മുതൽ 90% വരെയാണ്. ഐ വി കണ്ടീഷൻ നോക്കിയിട്ട് വേണം നമ്മൾ
ഇത് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് സെലക്ഷൻ തെറ്റരുത്. ഔട്ട് ഓഫ് മണി നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഡെൽറ്റ 0.3-ന് താഴെയുള്ള ഔട്ട് ഓഫ് ദ മണി പുട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. എറ്റ് ദ മണിയോട് അടുത്തായിട്ടുള്ള സ്ട്രൈക്സ് സെലക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പുട്ട് റേഷ്യോ സ്പ്രെഡ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് റിവേഴ്സ് ജേഡ് ലിസ്റ്റാണ്. നമ്മൾ ബുള്ളി സ്ട്രാറ്റജിയിൽ കണ്ടു ജേഡ് ലിസ്റ്റാണെന്ന്, അതിൻ്റെ നേരെ റിവേഴ്സാണ്. ഇതിനൊരു ബിഗ് ലിസ്റ്റാണെന്നും പേരുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോള് ഷോർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബുൾ പുട്ട് സ്പ്രെഡ് കൂടി ചെയ്യുന്നതാണ്. ബുൾ പുട്ട് സ്പ്രെഡ് നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്, എട്ട് മണിയിലുള്ള ഒരു പുട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ട് താഴെയുള്ളൊരു പുട്ട് ബൈ ചെയ്യുന്നു. ഇവിടെയും വ്യൂ ന്യൂട്രൽ ടു ബെയറിഷ് ആണ്. മാർക്കറ്റിൻ്റെ വ്യൂ ബെയറിഷ് ആണ് അല്ലെങ്കിൽ ന്യൂ ആണ് ന്യൂട്രലാണ്. അതുമാതിരി ഐ വി കൂടുതലാണ്. ഇവിടെയും റിസ്ക് അൺഡിഫൈൻഡ് ആണ്. കാരണം ഇതിനകത്തും നമുക്ക് കോളിൻ്റെ ഒരു ഓപ്ഷൻ നേക്കിട്ടായിട്ടുണ്ട്. ഇതിനെയും നമ്മൾ നേരത്തെ ബുള്ളിഷ് സ്ട്രാറ്റജിയിൽ പറഞ്ഞ സെയിം തന്നെ നമ്മുടെ ഒരു അയൺ കോണ്ടറിൻ്റെ ബ്രോക്കൺ അയൺ കോണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞാൻ ഇതിന് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ജേഡ് ലിസാർഡ് വിവരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ റിവേഴ്സ് ജേഡ് ലിസാർഡ്. അതുകൊണ്ട് നമുക്ക് നേരെ ഇനി അടുത്ത സ്ട്രാറ്റജി ഏതാണെന്ന് നോക്കാം. ഇത് ബെയർ കോൾ സ്പ്രെഡ് ആണ്. ഇത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മൾ ഇതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരു കോൾ സെല്ല് ചെയ്യുക, നേക്കഡ് കോൾ സെല്ല് ചെയ്യുക എന്നുള്ളത്. അതിനെ നമ്മൾ ക്യാപ്പ് ചെയ്തിട്ട്, അതായത് എട്ട് മണിയോ അതിനോടടുത്തുള്ള ഒരു കോൾ നമ്മൾ സെല്ല് ചെയ്തിട്ട് ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ നമ്മൾ ബൈ ചെയ്യുകയാണ്. ഇവിടെയും ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഡെൽറ്റ നോക്കണം. 0.3-ൽ താഴെയുള്ള ഡെൽറ്റ ഉള്ള സ്ട്രൈക്ക് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. വ്യൂ നമ്മളുടെ ന്യൂട്രൽ ടു ബെയറിഷ് തന്നെയാണ്. ഇവിടെ റിസ്ക് ഡിഫൈൻഡ് ആണ്. കാരണം നമ്മൾ താഴെയുള്ള ഭാഗം നമ്മൾ ഹെഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് താഴെയും മുകളിലും അതുപോലെ പ്രോഫിറ്റ് നമുക്ക് ലിമിറ്റഡ് ആണ്. പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജിയാണിത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 55% മുതൽ 70% വരെയാണ്. ഇന്നത്തെ കണ്ടീഷനിൽ മാർജിൻ എല്ലാം കൂടാൻ പോകുന്നതാണെന്നറിയാം. എപ്പോഴും ഹെഡ്ജ് ചെയ്ത സ്ട്രാറ്റജികളാണ് വളരെ സേഫും നമുക്ക് മാർജിൻ ബെനിഫിറ്റ് കിട്ടുന്നത്. അതൊന്നും ഞാൻ ഇവിടെ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. മാർജിൻ ബെനിഫിറ്റിനെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കത് അറിയാവുന്നതായിരിക്കും, അല്ലെങ്കിൽ മുൻപുള്ള വീഡിയോകൾ റെഫർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഹൈ ഐ വി കണ്ടീഷനിൽ ബെയറിഷിലുള്ള 4 സ്ട്രാറ്റജി കൂടി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് ഹൈ ഐ വി കണ്ടീഷനിൽ ന്യൂട്രൽ സ്ട്രാറ്റജീസ് ഏതാണെന്നുള്ളത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും വ്യൂ എന്താണെന്നും റിസ്ക് റിവാർഡ് എന്താണെന്നും പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.